മനസ്സിനോട് തന്നെ പറയുവാനിടയായിത്തീരട്ടെ. ആമേൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകലവിധമായ ഉപകാരങ്ങളെയും നന്ദിയുള്ള ഹൃദയത്തോടെ ഓർത്തുകൊണ്ട് സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റിക്കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠയായിരിക്കാം. യോഗ്യനായിരിക്കുന്ന കർത്താവിൻ്റെ പാദപീഠയായിരിക്കുന്നു. സ്തുതിസ്തോത്രങ്ങൾക്കും ബഹുമാനങ്ങൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ. കർത്താവിൻ്റെ പദവിക്കനുസരിച്ചുള്ള മഹത്വം കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ഒരു പഞ്ചായത്ത് മെമ്പർ കടന്നു വരുമ്പോൾ, ഒരു MLA കടന്നു വരുമ്പോൾ, ആമേൻ, ഒരു മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ, ഒരു പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ, ഓരോ വ്യക്തികളുടെയും സ്ഥാനമാനങ്ങൾക്കും യോഗ്യതകൾക്കും അനുസരിച്ച് ആമേൻ ആ വ്യക്തിയുടെ മുമ്പിൽ നാം സമീപിക്കുന്നത് പോലെ, ആമേൻ, ഇന്ന് ഈ പകലില് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ കർത്താവിൻ്റെ സകല പദവികളെയും ആമേൻ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേൻ നമുക്ക് ദൈവത്തെ ആരാധിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. യോഗ്യനായിരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ട് യോഗ്യൻ എന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, പുസ്തകം വാങ്ങുവാൻ യേശു യോഗ്യനാകുന്നു. യേശു അറുക്കപ്പെട്ടു. യേശുവിൻ്റെ രക്തത്താൽ സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാനിടയായി. അടിമ ചന്തയിൽ കടന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ. ആമേൻ. നരകത്തിന് യോഗ്യരായി മുന്നേറിക്കൊണ്ടിരുന്നതായ സാഹചര്യത്തിൽ ആമേൻ നമ്മെ ഉദ്ധരിക്കുവാൻ ഈ ഭൂപരപ്പിൽ ഒരു വ്യക്തിക്കും കഴിഞ്ഞില്ല. ആമേൻ. എന്നാൽ യേശു കർത്താവ് തൻ്റെ നിണം കൊണ്ട് നമ്മെ വിലയ്ക്ക് വാങ്ങുവാനിടയായി. അടിമ ചന്തയിൽ നിന്ന് വിടുവിച്ച് വിമോചനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് ആ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തുതിപ്പാനിടയായി തരട്ടെ. സകലവിധമായ സ്വർഗീയ സുഖ സൗകര്യങ്ങളും പരിത്യജിച്ചുകൊണ്ട് ആമേൻ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ്, മക്കൾ ജഡരക്തങ്ങളോട് കൊടിയവരാകൊണ്ട് ആമേൻ ജഡവേഷമെടുത്ത് ഈ ഭൂമിയിൽ ഹല്ലേലൂയ 33.5 വയസ്സുവരെയും ജീവിച്ച് ആമേൻ നമ്മുടെ പാപങ്ങളെ മോചിച്ച് നമ്മുടെ സകല രോഗങ്ങൾക്കും ശമനം നൽകിയ, എല്ലാ ശുദ്ധാത്മാക്കളെയും പുറത്താക്കിയ, പാളയത്തിന് പുറത്ത് ആമേൻ കുഷ്ഠം ബാധിച്ച വ്യക്തികളെ ആമേൻ അവരുടെ അടുക്കിലേക്ക് ചെന്ന് അവരെ സ്പർശിച്ച് അവരെയും റീസ്റ്റോർ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹം എത്ര മഹത്വകരമായിട്ടാണ് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ആമേൻ. യേശു യോഗ്യനാകുന്നു. യേശു യോഗ്യനാകുന്നു. സ്തുതിസ്തോത്രങ്ങൾക്ക് യോഗ്യനാകുന്നു. ഹല്ലേലൂയ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ തിരുമുൽക്കാഴ്ചയുമായി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരുവാനിടയാകട്ടെ. അതൊരർപ്പണമെന്ന സ്തോത്രയാഗം കഴിച്ചുകൊണ്ട് ഹല്ലേലൂയ. ആരും ഔന്നതിയോടുകൂടി ഇരിക്കാതെ എല്ലാ ദുരങ്ങളും ഇന്ന് പകലിൽ ആമേൻ ദൈവത്തെ സ്തുതിക്കുവാനായി സമർപ്പിക്കുവാനിടയായി തരട്ടെ. ഹല്ലേലൂയ. മീഖായുടെ പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നവൻ ഹല്ലേലൂയ എങ്ങനെയാണ് ആയിരിക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. താഴ്മ ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഹല്ലേ നീതിബോധമുള്ളവരായി ദൈവസന്നിധിയിൽ കടന്നു വരണം. ഹല്ലേലൂയ. 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 ഒരിക്കലൂടെ പറയട്ടെ, അധികം ഇളച്ചു കിട്ടിയവൻ ധാരാളമായി സ്നേഹിക്കുവാനിടയാകും. ഇന്ന് പകലിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് അനവധി ആമേൻ അകൃത്യങ്ങൾക്ക് ആമേൻ കർത്താവ് നൽകിയ വിമോചനത്തിനനുസരിച്ച് നാം സ്നേഹിപ്പാനിടയാകട്ടെ. ആമേൻ. നമ്മുടെ പാപങ്ങൾ മോചിക്കുക മാത്രമല്ല, നമ്മുടെ രോഗങ്ങളുടെ മേൽ ദൈവ സൗഖ്യം നൽകുവാനിടയായി അവിടെ നിൽക്കുന്ന നമ്മുടെ ജീവനും പൈതൃകം വേണ്ടതെല്ലാം ദൈവം നമുക്ക് ധാരാളമായി നൽകുവാനിടയായി. ആകിയാൽ ദൈവസഭയെ ഈ വിശുദ്ധ സഭായോഗത്തിൽ ആമേൻ അങ്ങും ഇങ്ങും നോക്കി അലക്ഷ്യരായിരിക്കാതെ ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. 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 ദേവാദിദേവൻ നീ രാജാദി രാജൻ, ദൂതന്മാരാ പകൽ വാഴ്ത്തിടുന്നു, മണ്ണിലും വിണ്ണിലും ആരാധ്യനാ നീ.
നീയെന്നും യോഗ്യൻ ദൈവത്തിൻ കുഞ്ഞാടെ നീ യോഗ്യനാ സ്തോത്രം സ്തുതി ദൈവത്തിൻ